എല്ലാവർക്കും ഡി വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ട് കോവിഡ് ടെസ്റ്റ് നടത്തി. അപ്പോൾ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് ഇന്നേക്ക് ഏഴാമത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയിട്ട് കണ്ടിട്ട് വാ കോവിഡ് ടെസ്റ്റ് നടത്തിയത്. ഞാനിപ്പോൾ ഉള്ളത് കോവിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോട് ചേവാരുള്ള യു പി സ്കൂളിലാണ്. ചേവാര് യു പി സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ടെസ്റ്റിന് വേണ്ടി വന്നതാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ബാക്ക് കാണുന്നതാണ് ചേവാര് സ്കൂള്. ഇവിടെ ക്യാമ്പ് രാവിലെ തുടങ്ങിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് ചെറിയ എന്തോ ഒരു റെസ്റ്റിംഗ് ടൈമാണ്. അവർ ഫുഡ് എന്തോ കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ ടെസ്റ്റ് ചെയ്യുള്ളൂ. ഈ ടെസ്റ്റ് ചെയ്യാൻ വന്ന ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയുണ്ട്, അതുപോലെ എൻ്റെ അനിയത്തിയുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാണ്ട്. അപ്പോൾ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ അവരെ എഴുതിയെടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അകലം പാലിച്ചു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. RT-PCR ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ആണ്. രണ്ട് മാസ്കൊക്കെ ഇട്ടിട്ട് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടാണെങ്കിൽ ഇവിടെ നല്ല ചൂടാണ്. ഇവിടെ നിന്ന് വെന്തുരുകുണ്ട്. ഇനി പോയിട്ട് ടെസ്റ്റ് ചെയ്യട്ടെ. ഡോക്ടർമാരെ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് സാനിറ്റൈസർ ആക്കിയിട്ട് പോവാണ്. ഇവിടെ ഭയങ്കര കെയറിങ് ഉണ്ട് കേട്ടോ. ഒരാൾ ആ ചെയറ് പോയി ഇരുന്ന് ടെസ്റ്റ് കഴിഞ്ഞാൽ ആ ചെയറ് സാനിറ്റൈസർ ചെയ്ത് പിന്നെയാണ് അതിൻ്റെ മേലെ അടുത്ത ആൾ കയറിയിരിക്കുന്നത്. അപ്പോൾ തിരക്കൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഒന്നാമത് ഈ ഒരു ഉച്ച സമയമായതിനെ കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാം ദിവസം വൈകുന്നേരമാണ് എന്നെ വിളിക്കുന്നത്, ഹെൽത്ത് നിന്ന് വിളിക്കുന്നത്. എനിക്കും എൻ്റെ അമ്മയ്ക്കും റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. എൻ്റെ അനിയത്തിൻ്റെ ടെസ്റ്റിൽ അവൾക്ക് നെഗറ്റീവ് ആണ്. ഇതങ്ങോട്ട് പോകുമ്പോഴേ ഞാൻ കരുതിയിട്ടുണ്ട് പോസിറ്റീവ് ആയിരിക്കുന്നു. എന്താ വെച്ചാൽ ഇവിടെ അച്ഛന് പോസിറ്റീവ് ആണ്. അച്ഛനിവിടെ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടുന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അച്ഛന് റൂമിൽ പുറത്തിറങ്ങാൻ കഴിയും. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ബെഡ്റൂമിലാണ്, അതുപോലെ അമ്മയും റൂമിലാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. റൂമിൽ തന്നെ അടച്ചിരിക്കാനാണ് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് വിളിച്ചിട്ട് അവരങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞ് എന്നോടൊന്ന് ഹെൽത്തിലേക്ക് വിളിച്ച് നോക്കിയാൽ. അങ്ങനെ ഇവിടുന്ന് ഹെൽത്തിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച് വീട്ടിൽ എന്തെങ്കിലും അസുഖമുള്ളവരുണ്ടോ, അതുപോലെ ചെറിയ കുട്ടികളുണ്ടോ, എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കുടിക്കുന്നവരുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആകെ ഉള്ളത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഷുഗറുണ്ട്. അപ്പോൾ അമ്മ അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വേറെ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ലല്ലോന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ഈ കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു സംഭവങ്ങളും കാണിക്കാതെയാണ് പോയിട്ട് ടെസ്റ്റ് ചെയ്തത്. എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു ഇതും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇപ്പോഴും തോന്നുന്നുമില്ല. പിന്നെ റിസൾട്ട് പോസിറ്റീവായിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ രാവിലെ ഇവിടെ എൻ്റെ വീടിൻ്റെ പകുതി വഴിയിൽ വരെ നമ്മുടെ പോലീസ് വന്ന് നോക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അങ്ങനെയാണല്ലോ, ഒരു വീട്ടിൽ മൂന്നാൾക്കുണ്ടാകുമ്പോൾ അവർ വന്ന് നോക്കലോ. അങ്ങനെ അത് കഴിഞ്ഞ് RRT-ൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് വീട്ടിലെ വേണ്ട മരുന്നുകളും കാര്യങ്ങളും കൊണ്ടുതന്നു. ഈ കൊണ്ടുതന്ന രണ്ടാൾക്കാർ, ഒന്ന് സുമേഷ് എന്ന് പറഞ്ഞ ഒരേട്ടനും അതുപോലെ ശ്യാംലാൽ എന്ന് പറഞ്ഞ എൻ്റെ വീടിൻ്റെ മേഖലയിലുള്ള ഒരേട്ടനാണ്, അവർ രണ്ടാൾക്കാരും കൂടി കൂടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ മരുന്ന് എത്തിച്ചെന്നു. ഹെൽത്ത് എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ, നല്ല ഫ്രൂട്ട്സുകൾ കഴിക്കാൻ, ഒരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാനാണ് പറയുന്നത്. അതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ, നമുക്ക് പനിയോ തലവേദനയോ വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ ആർക്കും അങ്ങനെ കോവിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് വയ്യായികൾ കാര്യങ്ങളൊന്നുമില്ല, അസുഖങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടി. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തിയതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ കോവിഡ് ഇല്ലയെന്ന് കരുതുന്ന ആൾക്കാർക്ക് കോവിഡ് ഉണ്ടാവും ശരീരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ അച്ഛനും അമ്മയും പ്രായ ആൾക്കാരും കുട്ടികളെല്ലാവരും ഉണ്ടാവുന്നതാണ്.
വെറുതെ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, ഉണ്ടെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിച്ച് നടക്കാമല്ലോ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം എന്തായാലും ഈ റൂമിൽ തന്നെ പോസ്റ്റ് ആയിരിക്കും. കഴിഞ്ഞ ആക്സിഡൻറ്റ് കഴിഞ്ഞ സമയത്ത് എനിക്കൊരു കോവിഡ് ടെസ്റ്റ് നടത്തിയാണ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഞാൻ ഇവിടെ കിടന്ന് ഈ റൂമിൽ കിടന്നു പോയതാണ്. വീണ്ടും ഇതാപ്പോൾ കുറച്ച് കാലത്തേക്ക് ഇവിടെ തന്നെ ഈ നെഗറ്റീവ് ആവുന്നവരെ ഇവിടെ തന്നെ. അതിനിടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന് കഴിക്കാമെന്നല്ലാതെ ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും കോവിഡിന് വേണ്ടി ചെയ്യുന്നില്ല. ഞാൻ അതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേനി, അതൊക്കെ കുടുങ്ങിപ്പതാ റൂമിൽ തന്നെ ഇരിക്കുക. ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൗൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ നെഗറ്റീവായി എന്നിട്ടൊക്കെയുള്ളൂ നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും കെയർ ചെയ്തിരിക്കട്ടോ.